ഹലോ ഫ്രണ്ട്സ്, ഞാൻ ദീപക്, ഇതെന്റെ ഭാര്യ ഗോപിക. ഞങ്ങൾ യാത്രകളെ പ്രണയിക്കുന്ന ഒരു ദമ്പതിയാണ്. ഈ കഴിഞ്ഞ ഓണത്തിന് ഞങ്ങളൊരു ലഡാക്ക് ട്രിപ്പ് പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങണമെന്ന് തീരുമാനിക്കുന്നത്. കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ യാത്രയ്ക്ക് ശേഷം ഞങ്ങളെ ഒത്തിരി അധികം കപ്പിൾസ്, അതായത് ലഡാക്കിലേക്ക് തന്നെ റൈഡ് പോകാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി അധികം കപ്പിൾസ് ഞങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ടായി. കാരണം കല്യാണം കഴിക്കുന്നവരും കല്യാണം കഴിക്കാൻ ഇരിക്കുന്നവരും അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഒത്തിരിയും സംശയങ്ങളുണ്ടായിരുന്നു. ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സംശയങ്ങൾ അതേ ഡൗട്ട്സ് നമുക്ക് ഉണ്ടായിരുന്നതാണ്. കാരണം ഞങ്ങൾ ഒരുപാട് പേരോട് ചോദിച്ചിട്ടാണ്, ഞങ്ങൾ പ്ലാനിങ് ഏകദേശം 1.5 മാസം എടുത്തിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയ്ക്ക് ഒരുപാട് പേരോട് ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഈ ട്രിപ്പ് നന്നായിട്ട് പ്ലാൻ ചെയ്യുന്നതും, എവിടെയൊക്കെ പോകണം, എങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. മാസത്തോളം ഞങ്ങൾ ഈ പ്രിപ്പറേഷന്റെ പുറകെ തന്നെ ആയിരുന്നു. ഞങ്ങളുടെ വലിയൊരു ഡ്രീം ആയിരുന്നു വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. ഒരുപാട് പേര് ആ ഡ്രീം ഞങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പോകാൻ പറ്റാത്തതാണ്, നിങ്ങൾ പോയി, ഞങ്ങൾ സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് പേര് അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പം ഞങ്ങൾ കരുതി, എന്തുകൊണ്ട് ഒരു ചാനൽ തുടങ്ങിക്കൂടാ, അതിലൂടെ മീൻസ് ഞങ്ങൾക്കുണ്ടായ കാര്യങ്ങൾ, ഞങ്ങളുടെ ആ ഒരു സന്തോഷമായാലും നിങ്ങളുടെ ഡൗട്ട്സ് ആയാലും ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ ബുള്ളറ്റ് കപ്പിൾ എന്ന പേരിലൊരു ചാനൽ ലോഞ്ച് ചെയ്യുകയാണ്. അപ്പം എല്ലാവരും ഞങ്ങളെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ലഡാക്ക് യാത്രയിൽ എങ്ങനെയൊക്കെയാണ് പോയത്, അതിൻ്റെ പ്ലാനിങ്, ഇപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയി, അപ്പോൾ ആ സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടോ, അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് നമുക്ക് അറിയാൻ വയ്യാത്ത സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഉണ്ട്, പ്രത്യേകിച്ച് ലഡാക്ക് പോലത്തെ ഒരു സ്ഥലങ്ങളിലേക്ക്. അപ്പോൾ ഞങ്ങൾ 370 ആർട്ടിക്കിൾ പ്രൊഹിബിഷൻ ടൈമിലായിരുന്നു പോയത്. അപ്പം വീട്ടിലൊക്കെ ആണെങ്കിൽ തന്നെയും ഒത്തിരി അവർക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും, ഫ്രണ്ട്സിനായിരുന്നെങ്കിലും ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അതിൻ്റെ ആ ഒരു, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞങ്ങളുടെ യാത്രയുടെ ആ ഒരു ഇൻറ്റൻസിറ്റി അവിടെ എത്രമാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം കാശ്മീരിലേക്ക് ഈ ആർട്ടിക്കൽ 370 റദ്ദാക്കിയതിന് ശേഷം ആദ്യം പോയ ഒരു 10 പേരിൽ ഞങ്ങൾ ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. വളരെയധികം കുറവായിരുന്നു അന്ന് അവിടെ. ഞങ്ങൾ പട്ടാളക്കാർ തന്നെയാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, ഇപ്പോൾ ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത അത്രയും ഞങ്ങളുടെ ഫോട്ടോസ് റീച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് സത്യത്തിൽ ആക്ച്വലി ഈ ഡൗട്ട്സുമായിട്ട് എത്തിയ ആളുകളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കേരളത്തിന് വെളിയിൽ നിന്ന് പോലും നമ്മുടെ അടുത്ത് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് പോയത്. എക്സ്പെഷ്യലി ഈ ലേഡീസിൻ്റെ സേഫ്റ്റി ആയിരുന്നു അവിടെ മുഖ്യമായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ ഫാമിലിയായിട്ട് പോകുമ്പോൾ, കുട്ടികളുമായിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് ക്ലൈമറ്റ്, ആ ക്ലൈമറ്റുമായിട്ട് അവരെങ്ങനെ ഇഴുകി ചേരാൻ കഴിയും, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഏറെ കൂടുതലും ഞങ്ങൾക്ക് കിട്ടുന്നത് അല്ലേ. പ്രത്യേകിച്ച് ഫാമിലിയുടെ ഫാമിലിയാണ് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നതിൽ കൂടുതലും. ഇപ്പോൾ ഫാമിലിക്ക് മാത്രമല്ല, ഇപ്പോൾ സോളോ ആയിട്ട് പോകുന്ന ഒരുപാട് പേര്, നമ്മുടെ ഫ്രണ്ട്സ് തന്നെ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരും ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ചാനലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയ ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസ്, ഞങ്ങൾ ഇവിടുന്ന് പോയി ഞങ്ങൾ തിരിച്ച് വന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിന് ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ എല്ലാവരും ഈ ചാനൽ കാണുക, ഷെയർ ചെയ്യുക, അറിയപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വണ്ടി, റോയൽ എൻഫീൽഡിൻ്റെ 350 ക്ലാസിക് ഗൺ മെറ്റൽ ഗ്രേ, ഡ്യുവൽ ഡിസ്ക് ABS അല്ലാത്ത നോൺ ABS മോഡലാണ് ഇത്. ഇതിനകത്താണ് നമ്മൾ ലഡാക്ക് വരെ പോയത്. ഇനി ഇതന്നെയാണ് നമ്മൾ പാഴ്സൽ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഞങ്ങൾ വണ്ടി പാഴ്സൽ ചെയ്തപ്പോഴത്തെ ആ ഒരു വണ്ടിയുടെ രൂപം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ആദ്യം തന്നെ സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ ചണച്ചാക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് പോർട്ടർമാരെ കൊണ്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യാം, റാപ്പ് ചെയ്ത് എടുപ്പിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം അതിൻ്റെ മിറർ രണ്ട് റിമൂവ് ചെയ്തിരുന്നു. അത് നന്നായിട്ട് ബബിൾ ഷീറ്റിൽ ഞങ്ങൾ റാപ്പ് ചെയ്തെടുത്തിട്ട് അതിൽ ഫ്രണ്ടിലെ പൗച്ചിൽ തന്നെയാണ് സേഫായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ന്യൂഡൽഹിയിലേക്കാണ് സാധനം കയറ്റി വിട്ടത്. അവിടെ ഇവിടെ റിസീവ് ചെയ്യാൻ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഏത് സ്റ്റേഷനിൽ നിന്നിട്ടാണോ ഇത് നമ്മളിവിടുന്ന് കയറ്റി വിടുന്നത്, ആ സ്റ്റേഷനിൽ നമ്മൾ ഈ വണ്ടിയുടെ ഓണറുടെ ഒറിജിനൽ ആധാറും നമ്മുടെ വണ്ടിയുടെ RC ബുക്കിൻ്റെ ഓരോ കോപ്പിയും അതിൻ്റെ ഒറിജിനൽ അവിടെ കാണിക്കേണ്ടതായിട്ടുണ്ട്. മൊത്തം 3500 പ്ലസ് 500 ഇൻഷുറും പ്ലസ് 500 പോർട്ടർമാർക്കുള്ള ചാർജും കൂടെ അത്രയും രൂപയാണ് നമുക്ക് അവിടെ ആകെ ചെലവ്. 4500 രൂപയാണ് കൊല്ലം ജംഗ്ഷനിൽ നിന്നും റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350 ന്യൂഡൽഹിയിലേക്ക് വരെ കയറ്റിയേക്ക് എനിക്ക് ആകെ ചിലവായ തുക. പിന്നീട് അതിനെക്കാട്ടി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ 4000 രൂപയാണ് നമുക്ക് റെയിൽവേയിൽ അടയ്ക്കേണ്ടത്. ആ പേയ്മെൻറ്റ് അടച്ചു കഴിയുമ്പോഴേക്കും നമുക്കൊരു 6 റെസിപ്റ്റ് കിട്ടും. ഈ റെസിപ്റ്റ് നമുക്ക് നേരത്തെ തന്നെ ഡൽഹിയിൽ എത്തിക്കണം. അപ്പോൾ 3 ദിവസം കൊണ്ട് നമ്മുടെ ബൈക്ക് അവിടെ എത്തും, ട്രെയിൻ ഡൽഹിയിലെത്തും. അതിനു മുമ്പ് തന്നെ റിസീവ് ചെയ്യുന്ന ആൾ ഇത് റിസീവ് ചെയ്തിരിക്കണം, ഈ 6 റിസീവ് ചെയ്തിരിക്കണം. ഒറിജിനൽ 6 ഉണ്ടെങ്കിൽ മാത്രമേ അവർ നമുക്ക് വണ്ടി
ഡെലിവർ ചെയ്ത് തരത്തുള്ളൂ. അപ്പം നിങ്ങൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് നേരിട്ട് പോകുന്നവർ, ഫ്ലൈറ്റിൽ പോകുന്നവർ. ഞങ്ങൾ ഈ ആറ് ഫ്രണ്ട്സിൻ്റെ കൊടുത്ത് വിടുകയും ചെയ്തത്. അപ്പം ഞങ്ങൾക്ക് അതിനൊരു ബുദ്ധിമുട്ടുണ്ടായില്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വണ്ടിയൊക്കെ ഡെലിവർ ആയി കഴിഞ്ഞു. പിന്നെ വേറൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 6 മണിക്കൂർ മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ ബൈക്ക് അവർ റിസീവ് ചെയ്ത് വെച്ചേക്കത്തുള്ളൂ. അപ്പോൾ അതിൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ മണിക്കൂറിനും 10 രൂപ വെച്ച് നമുക്ക് അവിടെ പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് മുമ്പ് ചെയ്തപ്പോഴേക്കും അവർക്ക് 2 ദിവസം അവിടെ ഇരിക്കേണ്ടി കിട്ടുമെന്ന്. അപ്പോൾ അങ്ങനെ അവർക്ക് കുറച്ച് പൈസ ചിലവായി. അത് മാത്രമല്ല, നമുക്ക് ഡൽഹി പോലത്തെ ഒരു സ്ഥലത്ത് നമ്മുടെ ബൈക്ക് എത്രത്തോളം സേഫാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബൈക്ക് അവിടെ നിന്ന് എടുക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളോട് നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് വേണം ഈ ബൈക്ക് പാഴ്സൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഈ ബൈക്ക് പാഴ്സൽ ചെയ്യുന്നതിന് മുന്നേ ടാങ്ക് എംപ്റ്റി ചെയ്യേണ്ടത് നമ്മുടെ ചുമതല തന്നെയാണ്. നമ്മളെ വണ്ടി ഓടിച്ച് കാണിക്കുകയും ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.